ട്വിറ്ററിൽ ബ്ലൂ ടിക് സബ്സ്ക്രിപ്ഷൻ നിലവിൽ വന്നതോടെ വെരിഫിക്കേഷൻ നഷ്ടപ്പെട്ടവരിൽ നിരവധി പ്രമുഖരും. പണമടച്ച് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഏപ്രിൽ 20 മുതൽ വെരിഫൈഡ് ബാഡ്ജ് നീക്കം ചെയ്യുമെന്ന് നേരത്തെ ട്വിറ്റർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. രാഷ്ട്രീയ നേതാക്കളും ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളുമുണ്ട് വെരിഫിക്കേഷൻ നഷ്ടമായവരുടെ പട്ടികയിൽ. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ബിജെപി നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് തുടങ്ങിയവർക്ക് ബ്ലൂടിക് നഷ്ടമായി. കൂടാതെ ഷാരൂഖ് ഖാനും ആലിയ ഭട്ടിനും വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും തങ്ങളുടെ വെരിഫിക്കേഷൻ നഷ്ടമായിട്ടുണ്ട്. ഇതുവരെ സൗജന്യമായി വെരിഫിക്കേഷൻ ലഭിച്ച എല്ലാ അക്കൗണ്ടുകളുടെയും വെരിഫിക്കേഷൻ ചെക്ക് മാർക്ക് ഏപ്രിൽ 1 മുതൽ ട്വിറ്റർ നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. എന്നാൽ ചില അക്കൗണ്ടുകളിൽ മാത്രമാണ് അന്ന് മാറ്റം നടപ്പിലാക്കിയത്. ഇത്തവണ ലെഗസി ബ്ലൂടിക്കുകൾ നീക്കം ചെയ്യാൻ തന്നെയാണ് ട്വിറ്റർ മേധാവി ഇലോൺ മസ്കിന്റെ തീരുമാനം. ഇലോൺ മസ്ക് ചുമതലയേൽക്കും മുമ്പ് ട്വിറ്റർ സൗജന്യമായി നൽകിയിരുന്ന വെരിഫിക്കേഷൻ ബാഡ്ജിനെയാണ് ലെഗസി വെരിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. പ്രമുഖ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയുമെല്ലാം അക്കൗണ്ടുകളുടെ ആധികാരിത ഉറപ്പുവരുത്തുന്നതിനായി ട്വിറ്റർ സൗജന്യമായി ഏർപ്പാടാക്കിയ സംവിധാനമായിരുന്നു ഇത്. എന്നാൽ മസ്ക് ചുമതലയേറ്റതിന് ശേഷം ട്വിറ്ററിലെ വെരിഫിക്കേഷൻ സബ്സ്ക്രിപ്ഷനെ അടിസ്ഥാനമാക്കി മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, രാജ്ന്യൂസ്, മലയാളം.